മോക്ഷം പൂർണ്ണ പൂർണ്ണവ ദൃശ്യത്തെ പൂർണ്ണശ്ച പൂർണ്ണമായ പൂർണ്ണമേ അവശിഷ്യത്തെ ഓ ശാന്തി ശാന്തി അഷ്ടാവക്ര ഗീത ആറാം അധ്യായം ഒന്നാം ശ്ലോകം നമ്മളിപ്പോ ചർച്ച ചെയ്തു. ശ്ലോക താല്പര്യം വളരെ ലളിതമാണ്. ആകാശവദനന്തോഹം ഘടവ പ്രാതിപം ജഗത് തടീതസ്യ ഹൃദയ. നമ്മൾ നേരം ആഖ്യാ സിദ്ധാന്തവും പരിശീലനവും ഇവരൊക്കെ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നു. എന്താണ് ഈ ജഗത്തിന്റെ സ്ഥിതി? നമ്മളൊക്കെ ആരാണ്? അഷ്ടാവക്ര ജനകനോട് പറയുകയാണ്, ആകാശവത് അനന്തോഹം. അഹം എന്ന് പറഞ്ഞാൽ നമ്മളോരോരുത്തരും. ആകാശവത് അനന്ത, ഈ ആകാശം എന്ന പോലെ സ്പേസ്, ആകാശം എന്ന പോലെ അനന്ത, ആദിയോ അന്തമോ ഇല്ലാത്ത ബോധവസ്തു. ആകാശം അതിന് ആദിയോ അന്തമോ ഉണ്ടോ? നമ്മൾക്ക് സ്പേസ് സയൻസ് ഒക്കെ ഉണ്ടോ? വസ്തുശ്രീ സ്പേസ് സയൻസ് ഈ സ്പേസിനെ കുറിച്ച് സാമാന്യനെ ഒന്ന് ചിന്തിച്ച തന്നെ നമ്മുടെ അഹങ്കാരവും നമ്മുടെ മോഹങ്ങളും ഒക്കെ അവരുടെ നിൽക്കും. എന്താണ് ഈ സ്പേസ്? സ്പേസ് സയന്റിസ്റ്റ് തന്നെ ഇത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സംശയം. അത് ചിന്തിക്കുന്നില്ല. സ്പേസിന് യാത്ര ചെയ്യാം, കൂളാന്തരങ്ങളിൽ യാത്ര ചെയ്യാം, ഒന്നിനും ഒരു രോഗമില്ല. പക്ഷെ എന്താ ഈ സ്പേസ്? ഇവിടെ തുടങ്ങുന്നു. ഏതാണ് അതിന്റെ മധ്യഭാഗം? ഇവിടെ അവസാനിക്കും. എന്തെങ്കിലും പിടിയിട്ടോ? ഒന്നും പിടിയിട്ടില്ല. പുറമെ അന്വേഷിക്കുന്നിടത്തോളം ഒരിക്കലും പിടിയിട്ടാലും ഒരാൾ പിടിയിട്ടോ? നമുക്കൊക്കെ തന്നെ ഒന്നാലോചിച്ച് നോക്കാം. ഈ ആകാശം എന്ത് പിടിയിട്ടും? ഇത് എവിടുന്നുണ്ടായി? എന്തിനുണ്ടായി? അതിനകത്താണല്ലോ മറ്റെല്ലാം. മറ്റെല്ലാം അതിനകത്ത് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ, മില്യൻസ് ഓഫ് സോളാർ സിസ്റ്റംസ് ഇതിനകത്ത. ഇതിനകത്തെന്ന് പറഞ്ഞാൽ അല്പമൊന്ന് ചിന്തിക്കാമെങ്കിൽ സ്പേസ് എന്ന് പറയുന്ന വസ്തുവല്ലാതെ രണ്ടാമത് ഒരു വസ്തുവില്ല. ഉണ്ടാകാനും പറ്റില്ല. പറ്റുമോ? എന്തുകൊണ്ട്? സ്പേസ് സർവവ്യാപിയാണ്. സ്പേസ് ഇല്ല, സ്പേസ് ഇല്ലാതെ സ്പേസ് ഏതാണ്? എന്നുവെച്ചാൽ സ്പേസ് ഇല്ലാത്ത ഇടം ഏതാണ്? ഒന്നാണ് ഈ ഇടം എന്ന് പറഞ്ഞാൽ സ്പേസാണ്. ഈ മേശ, ഈ മേശയിൽ സ്പേസ് ഇല്ലാത്ത പോയിന്റ് ഏതാണ്? ഇവിടെ ആർക്കെങ്കിലും കണ്ടെത്താൻ പറ്റുമോ? സ്പേസ് ഇല്ലാത്ത ഒരു പോയിന്റ് മേശയിൽ ഇല്ലെങ്കിൽ മേശ എന്താണ്? ഈ സ്പേസ് എന്താണെന്ന് വ്യക്തമായെന്ന് തീരുമാനിച്ചാൽ മതി. അരിസൂക്ഷമായ നൽകി അതിന് വേണ്ടാത്ത പേരുകളൊക്കെ ആധുനിക ശാസ്ത്രം പലരുമായി ഈ ഗർഭചന്ദ്ര പറയും. ഇപ്പോ ആധുനിക ശാസ്ത്രജ്ഞന്മാർ വേറെ പറയുന്നത് ഈ ഗർഭമുള്ള അതൊക്കെ തളിക്കളഞ്ഞിരിക്കുന്നു. എന്തായാലും അതിസൂക്ഷ്മമായ ഒരു എനർജി ഈ സ്പേസ് നിലവിലുള്ള സ്ഥലത്തൊക്കെ സ്പർശിക്കുന്നു.
ഇത് എവിടുന്ന് സ്പന്ദിക്കുന്നത്? സ്പന്ദിക്കുക തന്നെ ഏതോ ഒരു ബേസിൽ നിന്ന്, അതായത് സ്പേസ്, സ്പേസ് എന്ന് പറയുന്ന ബേസിൽ നിന്ന് എനർജി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, സ്പന്ദിക്കുന്നു, നിലയ്ക്കുന്നു, വീണ്ടും സ്പന്ദിക്കുന്നു. അപ്പൊ ഈ സ്പേസ് ശുദ്ധ ശൂന്യമാവാൻ പറ്റുമോ? ശുദ്ധശൂന്യമായ ഒന്നിൽ നിന്ന് ഒരു സ്പന്ദനവും സാധ്യമല്ല എന്ന് ഏത് കുഞ്ഞിനാണ് അറിഞ്ഞുകൂടുന്നത്? ഏത് കൊച്ചുകുട്ടി വിളിച്ച് ചോദിച്ചാൽ പറയുന്നുണ്ടോ, ശുദ്ധശൂന്യമായ വസ്തുവിൽ എന്തെങ്കിലും സ്പന്ദിക്കാൻ പറ്റും? അപ്പൊ ഈ സ്പേസ് എന്ന് നമ്മൾ ഇങ്ങനെ കാണുന്ന ഈ ആകാശം ശുദ്ധശൂന്യമല്ല. പിന്നെന്തോന്ന, അതാണ് വേദാന്തം പറയുന്നത് ചിദാകാശം. ചിദംബരം ഒക്കെ ഒന്ന് പറയുന്നത് ചിദംബരം ബോധാകാശം. ഈ ആകാശം എന്ന് പറയുന്നത് ബോധമാണ്, ബോധം നിറഞ്ഞെടുക്കുന്നു ബോധം. ആകാശത്തിന്റെ തോന്നൽ എവിടെയാണ്? ബോധത്തിൽ. എങ്ങനെ അറിയാം? ആകാശം ഉള്ളിടത്തൊക്കെ പ്രാണൻ സ്പന്ദിക്കുന്നു. വേദാന്ത ശാസ്ത്രം എനർജിക്ക് പറയുന്ന പേരാണ് പ്രാണൻ. അതിസൂക്ഷ്മമായ പ്രാണൻ സ്പന്ദിക്കുന്നു. പ്രാണൻ സ്പന്ദിക്കണമെങ്കിൽ പിന്നിൽ ബോധമില്ലാതെ സാധ്യതയാണ്. നമുക്കൊക്കെ അറിയാറില്ല നമ്മുടെ പ്രാണസ്പന്ദനത്തെ. ഇത് വെറുതെ ഊഹിച്ചതല്ല, അവനെ എന്റെ പ്രാണസ്പന്ദനത്തിന്റെ സോഴ്സ് കണ്ടുപിടിക്കുക. ഇതൊക്കെ നമ്മിലുണ്ടല്ലോ, നമ്മിൽ പ്രാണസ്പന്ദൻ. മനസ്സിൽ പ്രാണനെ നിരോധിച്ച് പ്രാണസ്പന്ദനത്തിന്റെ ഉറവിടം കണ്ടെത്തുക, അപ്പോഴാണ് ബോധം. പ്രാണസ്പന്ദനത്തിന്റെ ഉറവിടം കണ്ടെത്തുമ്പോൾ പ്രാണൻ എവിടെ ഉള്ളിലൊക്കെ സ്പന്ദിക്കുന്നു അവിടെയൊക്കെ അതിന്റെ തൊട്ട് പിന്നിൽ നിശ്ചലമായ ബോധമാണ്. നിശ്ചലമായ ബോധം, ആനന്ദഘനമായ ബോധം, ശുദ്ധ ബോധം. ഇത് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ഞാൻ എന്ന ബോധത്തെ രാഗദ്വേഷങ്ങളകറ്റി ഒന്ന് തെളിച്ച് തെളിച്ചെടുക്കുക, അല്ലാതെ ഉണ്ടാക്കിയെടുക്കുകയല്ല. ചുരുക്കത്തിൽ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഞാൻ അനന്തമായ അഖണ്ഡ ബോധമാണ്. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഞാൻ തൽക്കാലം രാഗദ്വേഷം അറ അതിനെ ഒരു ചെറിയ ബോധം പോലെ ആക്കി മാറ്റിയിരിക്കുന്നു. മറ മറയൊന്ന് മാറ്റാമെങ്കിൽ അഖണ്ഡ ബോധം, അനന്ത ബോധം, ആകാശം പോലെ ആദിയിൽ അന്തവുമില്ലാത്ത ബോധം, അതാണ് അഷ്ടാവക്രം പറയും. ആർക്ക് വേണേ ഇത് പരീക്ഷിച്ചു നോക്കാം, പക്ഷെ അല്പം പരീക്ഷണത്തിനൽപ്പം ബുദ്ധിമുട്ടുണ്ട്. മനസ്സിനെ കുഞ്ഞു ഉപശമിപ്പിച്ച് പ്രാണന്റെ സോഴ്സ് ഉപ്പത്തി സ്ഥാനം കണ്ടുപിടിക്കണം. അവർ പ്രവച്ചാരംഭം മുതൽ ഇന്ന് വരെ പരീക്ഷിച്ചുറപ്പിച്ച് നമ്മോട് പറയുക, അല്ലാതെ വെറുതെ പറയുകയല്ല. പ്രവച്ചാരംഭം ഞാൻ പറഞ്ഞത് ഉപനിഷത്തും മറ്റും എന്നാണ് രചിക്കപ്പെട്ടതെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. അപ്പൊ പ്രവച്ചാരംഭം മുതൽ തന്നെ ഈ സത്യവും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടാക്കി അയക്കുന്ന ജഗത് സത്യം സ്വാഭാവികമായി ഉപനിഷത്തുക്കളിൽ കൂടി ഈ സത്യവും വെളിപ്പെടുത്തി. ആവശ്യമുള്ളവർ കണ്ടോ, ആവശ്യമില്ലാത്തവർ മോഹഗന്ധരായി ഈ സംസാര സമുദ്രത്തിൽ ഉയർന്നോ എന്ന് പറഞ്ഞ് പ്രപഞ്ചാരംഭകാലത്ത് തന്നെ ഈ ഉപനിഷത് സത്യവും വെളിപ്പെടുത്തിയിരുന്നു എന്ന് വേണം കരുതാം. എന്തായാലും അന്ന് മുതൽ ഇന്ന് വരെ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ എത്രപേരെ പരീക്ഷിച്ചിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ, ശ്രീ ചട്ടമ്പിസ്വാമി ഈ അടുത്ത കാലത്ത്, ചട്ടമ്പിസ്വാമിന്റെ ജോലികൾ, പിന്നെ വിവേകാനന്ദസ്വാമി, രമണ മഹർഷി, മഹർഷി 16 വയസ്സിൽ ഇതിൽ ഒക്കെ വ്യക്തമായ ജീവിതമാണ് മഹർഷിയുടേത്.
അതിനാ റോമ ഉയർന്ന ഒരു ദിവസം താൻ മരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ഒരു പക്ഷേ ഉറവിടത്തിൽ ചെയ്തു വെച്ച സാധനകളുടെ അവസാന ഘട്ടമായിരിക്കാം. പെട്ടെന്ന് താൻ മരിക്കുന്നത് പോലെ തോന്നി. അപ്പോ അദ്ദേഹം ആലോചിച്ചു, ഇതാരാണ് മരിക്കാൻ, ഞാനങ്ങനെ മരിക്കും, ശരീരത്തിന് മരിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വതേ മരിച്ച ഡെത്ത് മാത്രം ഒരു ജലവസ്തു, ഇതിനെ മരിക്കേണ്ട കാര്യമില്ല. ഞാനെന്നുള്ള ബോധം അതെങ്ങനെ മരിക്കാനാണ് എന്ന് പറഞ്ഞ അന്തർമുഖമായി പെട്ടെന്ന് താൻ അഖണ്ഡ ബോധമാണ്. ശരീരവുമായിട്ടൊന്നും തനിക്ക് ഒരു ബന്ധവുമില്ല എന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബോധ്യപ്പെടുക. 14 വയസ്സിൽ അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചു നോക്കുക. അന്ന് തന്നെ അദ്ദേഹം ജീവിതം തുടങ്ങി തിരുവണ്ണാമല അരുണാചലത്തിൽ വന്നാണ്. അന്നും മുതൽ ഗംഭീരമായ ഈ ഒരൊറ്റ അനുഭവത്തിൽ 50 കൊല്ലം കഴിച്ചു കൂട്ടുക. അദ്ദേഹത്തിന് വേറെ പരിപാടികളൊന്നുമില്ല, ഇല്ലായിരുന്നു വേറെ സാധനാനുഷ്ഠാനങ്ങളോ വേറെ സാമൂഹ്യ പ്രവർത്തനമോ സോഷ്യൽ വർക്കോ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തോട് ആരോ ചോദിച്ചു അങ്ങനെ കുറച്ച് സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൂടെ, എന്ത് ചെയ്യാം കുഞ്ഞെ, ഞാൻ എന്നെ മാത്രമല്ലാതെ മറ്റൊന്നും കൂടെ കാണുന്നില്ല, എനിക്കാണെങ്കിൽ പറയാനുണ്ട്, ഞാൻ ഇനിയിപ്പോ ആർക്കു വേണ്ടി സോഷ്യൽ വർക്ക് നടത്താം, അല്ല ഞങ്ങളിതാണെന്ന് എന്റെ ഇവിടെ ദുഃഖിക്കുന്നവരെ വളരെ സന്തോഷം. കുഞ്ഞുങ്ങളൊക്കെ പോയി സോഷ്യൽ വർക്ക് നടത്തിയാട്ടെ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നടത്തിയാട്ടെ, പക്ഷെ ഞാൻ കാണുന്നില്ല, ഞാൻ എന്നെ മാത്രമേ കാണുന്നുള്ളൂ. മഹർഷിയുടെ ജീവചരിത്രം വായിച്ചു നോക്കുക. 16 വയസ്സിൽ സംഭവിച്ചതിന് ശേഷം തുടർച്ചയായിട്ട് പിന്നെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഈ ഒറ്റ ഏതാ ഈ ഒറ്റ ഇരിപ്പാണ്. 50 കൊല്ലം ആര് ചെന്നാലും അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് കടക്കുമ്പോൾ തന്നെ അവർക്ക് ജീവിതത്തിൽ വലിയൊരു ആശ്വാസവും സംശയങ്ങളൊക്കെ തീർന്നു കിട്ടുമായിരുന്നു. എത്രയെത്ര പേർ അത് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് നമ്മളൊക്കെ ഈ ഈ കൊച്ചു ഞാനല്ല, നമ്മുടെ ഉള്ളിലെ മറ ഒരു രാഗദ്വേഷം മറ ഒന്ന് മാറ്റാമെങ്കിൽ പലരില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അദ്വൈതം മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ട് ഈ രാഗദ്വേഷം മറ ഒന്ന് കുറയ്ക്കാമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഞാൻ പെരുകി ഈ ശരീരത്തിനൊക്കെ പുറത്ത് വ്യാപിച്ച് അതിൽ സർവത്ര അഖണ്ഡമായി ഇതൊക്കെ വെറുതെ കേണാലയിൽ കൊണ്ട് എത്തിക്കാനൊക്കെ പ്രയാസം ഉണ്ടാവും. ചെയ്ത് ഓർമ്മിച്ചു വെക്കുക. ആകാശവദനന്തോഹം, ഞാൻ ആകാശം പോലെ അനന്തമാണ്, ആത്യന്തരഹിതമായ വസ്തു. ഈ ആകാശമായി കാണുന്നത് ജിതാകാശമാണ്, ജിതാകാശം ബോധാകാശം. ഓ അത് ശരി. അപ്പൊ ഈ ജഗത്ത് ഇതിനകത്ത് കാണുന്ന ജഗത്ത്, എന്തായാലും ജഗത്ത് സ്പേസിനകത്താണ് എല്ലാവരും സമ്മതിക്കും. അതുകൊണ്ടോ അതുകൊണ്ടെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് സ്പേസ് അല്ലാതെ മറ്റൊന്നും ഇവിടെ ഉണ്ടെന്ന് ആയിരം സുഖം തപസ് ചെയ്താലും സ്ഥാപിക്കാൻ ഒക്കില്ല. ഈ മേശ ഉണ്ടെന്ന് നിങ്ങൾ സ്ഥാപിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ, ഈ മേശയിൽ സ്പേസ് ഇല്ലാത്ത പോയിന്റ് വച്ചത് എത്ര സിമ്പിൾ കാര്യം, എത്ര ലളിതം, ഏത് ഗംഭീരമോ വരട്ടെ മിണ്ടാൻ ഒക്കില്ല. ഞാൻ പറയുന്നു ഇവിടെ സ്പേസ് മാത്രമേ ഉള്ളൂ, തെളിയിച്ചേരാം. എന്താ ഈ മേശയിൽ സ്പേസ് ഇല്ലാത്ത ഒരു പോയിന്റ് കാണിച്ചു? സ്പേസ് ഇല്ലാത്ത ഒരു പോയിന്റ് മേശയിൽ ഇല്ലെങ്കിൽ
measure of space. അപ്പോ എന്താ ഈ ജഗത്ത് അഷ്ടാവക്രം എന്ത് ഭംഗിയായിട്ട് പറയുന്നു? എന്താ ഈ ജഗത്ത് ഘടക പ്രാകൃതം ജഗത്ത്, ജഗത്ത് ഘടക പ്രാകൃതം മണ്ണിൽ നിന്ന് കുടമുണ്ടാക്കുന്നത് പോലെ ബോധത്തിൽ സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു രൂപവും ആണോ പ്രാകൃതം എന്ന് വെച്ചാൽ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഒരു വസ്തു. ഘടം മണ്ണിൽ നിന്ന് സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു രൂപമാണ് ഘടം. കുടം, കുടം എന്ന പേര് ഇത്രയും രൂപം. എന്താ കുടത്തിൽ വസ്തു? മണ്ണ്. മണ്ണിൽ ആകെയുള്ള മണ്ണിൽ നിന്ന് കുറച്ച് എടുത്ത് അതിനൊരു രൂപം കൊടുത്ത ഒരു പേര്. അപ്പോ ആകെയുള്ള മണ്ണിന്റെ ഒരു അംശം കുറച്ചിലുണ്ട്. എന്തുകൊണ്ട് അംശമായത്? ആ രൂപത്തിൽ ഒതുങ്ങുന്ന വസ്തു. നേരെ മറിച്ച് ആ കുടത്തിനെ അടിച്ചുടച്ച് മണ്ണ് കിട്ടാനോ? ആകെയുള്ള മണ്ണിന്റെ ഭാഗം കുറവായിരിക്കുമ്പോഴോ മണ്ണ് തന്നെ മണ്ണല്ലാതെയോ വല്ലതുകൊണ്ട് ഘടകപ്രാകൃതം ജഗത്. അതുവഴി ഈ ജഗത്ത് സൂര്യചന്ദ്രന്മാർ മുതൽ അമീബ വരെ ഉൾപ്പെടുന്ന ഈ ജഗത്ത്, ശക്തിസ്പന്ദനം വരെ ഉൾപ്പെടുന്ന ഈ ജഗത്ത് ബോധത്തിൽ സങ്കല്പിച്ചുണ്ടാക്കുന്ന പ്രാകൃത രൂപവും നാമവും. മണ്ണിൽ എങ്ങനെയാണോ സങ്കല്പിച്ച് കുടത്തിന്റെ നാമവും രൂപവും ഉണ്ടാക്കുന്നത്, എങ്ങനെയാണോ കുടത്തിൽ മണ്ണിന്റെ ഒരല്പഭാഗം ഉണ്ടെന്ന് തോന്നുന്നത്, എങ്ങനെയാണോ കുടവെന്ന രൂപവും നാമവും പോയാൽ അതിലെ മണ്ണ് ആകെയുള്ള മണ്ണിന്റെ ഭാഗമായി മാറുന്നത്, ഇതുപോലെ പരീക്ഷിച്ചു നോക്കാം. നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മളൊക്കെ സൂര്യചന്ദ്രന്മാർ മുതൽ ത്രിമൂർത്തികൾ മുതൽ ശക്തിസ്പന്ദനം വരെ ബോധത്തിൽ സങ്കല്പിച്ചുണ്ടാവുന്ന ഒരു രൂപം, അതിനൊരു പേര്, അതിനൊക്കെ ബോധത്തിന്റെ അംശം, ആകെയുള്ള ബോധത്തിന്റെ അംശം ഉള്ളതുപോലെ മാറി നിൽക്കുമ്പോഴെ തോന്നും. കുടത്തിൽ മണ്ണിന്റെ ഭാഗമുള്ളതുപോലെ ഈ നാമവും രൂപവും വിടാമെങ്കിലോ നമ്മിലൊക്കെയുള്ള ബോധം, ഞാനും നിങ്ങളും ഒക്കെ ആകെയുള്ള ഒരു ബോധത്തിന്റെ ഒരു അംശം നമ്മളുണ്ട്. അതാണ് ഞാൻ. ഞാനുണ്ട്, ഞാനുണ്ട്, ഞാനുണ്ട് എന്നിങ്ങനെ നിരന്തരം അനുഭവിക്കുന്ന ബോധം. ഈ ബോധത്തെ നാമരൂപങ്ങൾ മാറ്റിയിട്ട് ഒന്ന് വികസിപ്പിക്കുന്നത്, രൂപങ്ങൾ എങ്ങനെ മാറ്റും? രാജ്യത്ത് മനുഷ്യനെ ഉപശമനം ചെയ്യുക, ശരീരം പഠിപ്പിച്ച് രാഗത്ത് മറമാറ്റുക. ഈ ശരീരത്തിൽ ഞാൻ വികസിച്ചു. നമ്മൾ പലപ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ട് സുഖചിത അമൃതരാശവും ചിത്തഭേരം വിഹീനം. അതിന്റെ അനുഭവമാണ് ആനന്ദ സ്വരൂപമായ വസ്തുവിൽ ചിത്തമാകുന്ന പക അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞു. സുഖചിത അമൃതരാശവും ചിത്തഭേരം വിഹീനം സ്വയം അധികതയേവ വ്യക്തി ചഞ്ചത്തരംഗ സങ്കല്പങ്ങളൊക്കെ അകന്നു. സ്ഥിമിത സുഖ സമുദ്രോ, നമ്മൾ ഓരോരുത്തരും അങ്ങനെ എത്തും. പേടിക്കണ്ടാണ്, അഭിമുഖ ചെന്നത്താണൊക്കെ തീരുമ്പോൾ ധരിച്ചു വെക്കുക. നമ്മളൊക്കെ ഈ കൊച്ച് മിന്നാമിനങ്ങുകളല്ല. ഇവിടെ കിടന്നാലും പിടിയും ബഹവും ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ചത്ത് തൊലയാനുള്ള കുറെ നിസ്സാര ജീവികളല്ല നമ്മൾ. ഈ അനന്ത ബോധസ്വരൂപമായ ഈശ്വര സത്യമാണ് എന്നൊന്ന് അറിഞ്ഞെങ്കിലും പറ്റുക. സൗകര്യം പോലെ നമ്മുടെ ആരോഗ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവർക്ക് അനുഭവിക്കാം. ഇന്നിപ്പോ ഒന്ന് അറിഞ്ഞെങ്കിലും വെക്കുക, അത്രയേ ഉള്ളൂ. അറിഞ്ഞു വെച്ചാൽ തന്നെ അനന്ത സുഖം. ഇന്നത്തെ കുഴപ്പങ്ങൾ 95% ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മാറും എന്നാണ് അഷ്ടാവക്കൻ പറയുന്നത്. അപ്പോ ഈ വസ്തു ധരിക്കുക, ജഗത്തെല്ലാം ഘടക പ്രാകൃതം, സൂര്യചന്ദ്രന്മാരുൾപ്പെടെ മണ്ണിൽ നിന്ന് കുടം സങ്കല്പിച്ച്
കുടത്തിന്റെ രൂപവും നാം ഉണ്ടാക്കുന്നത് പോലെ ബോധം എന്ന വസ്തുവിൽ സങ്കല്പിച്ചുണ്ടാക്കപ്പെടുന്ന നാം നോക്കുന്നത്. എന്നാൽ എന്റെ സ്വഭാവം മാറി മാറി വരും. ഇന്ന് കുടം അതേ മണ്ണ് അതേ മണ്ണ് തന്നെ നാളെ ചട്ടി മറ്റന്നാക്കാരം അല്ലെങ്കിൽ അടിച്ചുടച്ച് എല്ലാം മണ്ണം അങ്ങനെ മാറി മാറി വരും. പക്ഷെ അതിലെ മണ്ണിന് കൂടുതൽ കുറവൊന്നും ഇല്ല. എപ്പോഴെങ്കിലും അത് മണ്ണല്ലാതാവുമോ? ഒരിക്കലുമില്ല. നേരത്തെ അത് മണ്ണായിരുന്നു, കുടമായിരിക്കുമ്പോഴും മണ്ണാണ്. കുടത്തിന്റെ രൂപം പോയാലും അത് മണ്ണാണ്, അതിനൊരിക്കലും ഒരു കേടുമില്ല. അതുപോലെയാണ് ഈ ബോധത്തിന്റെ സ്ഥിതി. നമുക്കാർക്കും ഒരു കേടുമില്ല. നമ്മളൊക്കെ ഇങ്ങനെ ഈ കൊച്ചു ശരീരവുമായി ജനിക്കുന്നതിന് മുൻപ് അഖണ്ഡ ബോധം, ഇപ്പോഴോ ഇപ്പോഴും അത് തന്നെ രൂപം വന്നു എന്ന് വെച്ച് വസ്തുവിനെ മാറ്റി മറച്ചു വരുന്നു. രൂപം പൂർണ്ണ രൂപം പ്രത്യേകം കാണിക്കുന്നു. അതാണ് പ്രബോധനങ്ങളൊക്കെ ചോദിച്ചു പോലെ ബോധം കാണിക്കും. നമ്മുടെ ഇപ്പോൾ അങ്ങനെ ഈ മറയൊന്ന് മാറ്റാമെങ്കിലോ വീണ്ടും നമ്മൾ അത് തന്നെ. ഒരിക്കലും അതിന് മാറ്റം വന്നിട്ടില്ല. സൂര്യനെ മേഘം മറയ്ക്കുന്നത് പോലെ ആ സത്യത്തെ രാഗദ്വേഷങ്ങൾ മറച്ചിരിക്കുന്നു. ഈ രാഗദ്വേഷം ഒന്ന് മാറ്റൂ. തെളിഞ്ഞൊരു ആർക്കും രാഗദ്വേഷ വിയുക്തയിട്ടും വിഷയാനന്ദ്രിയസ്ഥരൻ ആത്മവശ്യം വിധേയാത്മാ പ്രസാദമധികച്ഛത്തി അല്ലെ അന്തശീതലതയോടുകൂടി തെളിഞ്ഞു വരും. അതാണ് സ്ഥിമിത സുഖ സമുദ്രവും നിശ്ചലമായ ഒരു ആനന്ദ സമുദ്രം. നിർവിശേഷിപ്പാണ്, അനക്കമില്ല. ഗഹനമ ദുഃഖം എനിക്ക് ഒരു ദുഃഖം വരാൻ മനസ്സു അധിക്ഷിപ്പം. എന്തായാലും ഈ ജഗത്ത് ഘടവ പ്രാകൃതം ജഗത്, ഘടവെന്ന പോലെ പ്രാകൃതമാണ് ജഗത്ത്. നാമരൂപങ്ങൾ അത് മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അമീത മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ വരെ വരുമ്പോഴും വരുമ്പോഴും വെള്ളത്തിൽക്കുമുള പോലെ വരുമ്പോഴും വന്നോണ്ടൊക്കെ ഇതിനെ മാറ്റി മറിക്കാൻ ഒരവതാര പുരുഷനും സാധ്യമല്ല, ഒരു വിദ്ധനും സാധ്യമല്ല. പിന്നെ എന്തിനു കിടന്ന് വിപ്രാളപ്പെടണം? അവനകത്തെ പ്രവൃത്തി ചെയ്ത് നല്ല ധീരമായി ജീവിക്കുക. അതിൽ കഴിഞ്ഞ് കവിഞ്ഞിവിടെ ഒന്നും ചെയ്യാനില്ല. അതിന് അഷ്ടാവക്ര നിർദ്ദേശിക്കുന്ന മാർഗമുണ്ട്. ഇണക ഇത് ജ്ഞാനം, ഇത്രയേ ഉള്ളൂ ജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു അഖണ്ഡ ബോധവസ്തു, അതിലുണ്ടായി മറയുന്ന മണ്ണൽ പാത്രരൂപങ്ങൾ പോലെ ഉണ്ടായി മറയുന്ന നാമരൂപങ്ങളാണ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ജഗത്ത്. സത്യസ്കന്ദനം മുതൽ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ വരെ ഉൾപ്പെട്ട ഇങ്ങനെ ഒരു വസ്തു സ്വഭാവമാണ്. പാത്രങ്ങളായ എന്നത് കുളയുമായ പൊന്തി മറവത്തിന്റെ സ്വഭാവത്തിന്റെ സ്വഭാവമാണ് ഇങ്ങനെ കൂടെ ഉണ്ടാക്കുക അരിക്കുക അരിക്കുക. ഇതെന്തൊന്നിനെ അതിനെ ചോദിച്ചിട്ട് കാര്യമല്ല. വസ്തു സ്വഭാവം അത് നടക്കട്ടെ. വരുന്ന കുഴപ്പം വസ്തുവിനോട് കേടുന്നില്ല, ഒരിക്കലും അതല്ലാതാവുന്നില്ല. ഇങ്ങനെ എണ്ണമറ്റ നാമരൂപങ്ങൾ ഉണ്ടായാലും വസ്തു അത് തന്നെ. ആയിരക്കണക്കിന് പാത്രങ്ങൾ ഉണ്ടായാലും മണ്ണ് മണ്ണ് തന്നെ. പാത്രങ്ങളൊക്കെ പാത്രങ്ങളായി ഇരിക്കുമ്പോഴും മണ്ണ് മണ്ണ് തന്നെ. അല്ലാതെ വേണം. ഇത് എല്ലാവർക്കും ഇന്ന് സമ്മതമാണ്. ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുന്നു പറയുന്നു എന്തിനെന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. വസ്തു സ്വഭാവം അഗ്നിക്ക് ചൂട് എന്തിനാ? എന്തിനാ ചോദിച്ചാൽ അഗ്നിയുടെ സ്വഭാവം ചൂട്. അതുപോലെ അകന്തബോധത്തിന്റെ സ്വഭാവം ഇവിടെ നിലവിളിച്ചിട്ടെന്ത് കാര്യം? പരിഭ്രമിച്ചിട്ടെന്ത് കാര്യം? ഓടി നടന്നിട്ടെന്ത് കാര്യം? ആർക്കെന്ത് ചെയ്യാൻ കഴിയും? ആർക്കൊന്നും ചെയ്യാൻ കഴിയും? ഒക്കെ വെറുതെ മനുഷ്യനെ ഇത് കുഴപ്പത്തിലാക്കുക. ഞാൻ അത് ചെയ്തുതരാം, ഇത് ചെയ്തുതരാം, പിന്നെ ഞാൻ രക്ഷിച്ചോളാം. കഷ്ടിച്ച് അല്പമെങ്കിലും രക്ഷിക്കാൻ പറ്റുമെങ്കിൽ
അവനവന് അവനവന് രക്ഷിക്കാം. വേറെ ഈ ലോകത്ത് ആരെയും ആർക്കും രക്ഷിക്കാനൊക്കില്ല. അവനവൻ വിചാരിച്ചാൽ രക്ഷപ്പെടാം. ഇങ്ങനെ ഈ സത്യം ഗ്രഹിച്ചു, ഗ്രഹിച്ചിട്ട് നല്ല ശാന്തനായി ധീരനായി ജീവിക്കൂ. പറ്റുന്നിടത്തോളം അവനവനിച്ചൊക്കെ ചെയ്യൂ, കുറച്ച് സാമൂഹ്യ പ്രവർത്തനവും നടത്തൂ. പക്ഷെ ഒന്നും മാറ്റിമറിക്കാനൊക്കില്ല, അവനവന്റെ ജീവിതം പോലും മാറ്റിമറിക്കാനൊക്കില്ല. മരിക്കാതിരിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ജനിച്ചാൽ വാർദ്ധക്യം വരാതിരിക്കാൻ പറ്റുമോ? സൂര്യചന്ദ്രനും ആർക്കും പോലും പറ്റില്ല. അവർ ജനിച്ചതാണ്, അവർക്ക് മരിച്ചേ തീരൂ. ധീരമായി നടക്കേണ്ടതിനെ ധീരമായി അഭിമുഖീകരിക്കും. പേടിച്ചു പേടിച്ച് അവിടെ ഓടി അങ്ങ് കണ്ട നമസ്കാരം ചെയ്യും, ഇവിടെ ഓടി കണ്ട നമസ്കാരം. ആര് രക്ഷിക്കാൻ നോക്കും? അതൊക്കെ ഈ അറിവ് ഉറപ്പിക്കാനാണെങ്കിൽ ഇതൊന്നുമില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് നൂറ് പ്രയോജനമില്ല, വെറുതെ ബുദ്ധിമുട്ടാണ്. ഈ അറിവ് ഉറക്കുമെങ്കിൽ എല്ലാം നല്ലത്. തലവിൽ വെക്കുകയോ അടുക്കളയിൽ പോയത് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ച് യുദ്ധം ചെയ്യുകയോ. കൃഷ്ണൻ പറയുന്നത് ഈ കുറച്ച് യുദ്ധം ചെയ്യുക, കുഴപ്പമുണ്ടായിട്ട് ഒരു കുഴപ്പമില്ല. ഇത് അറിയാനായിട്ട് യുദ്ധം ചെയ്യൂ. ആ മനസ്മരി ഇത് ജ്ഞാനം, ഇതാണ് ജ്ഞാനം. വസ്തു വന്നാൽ അതിനൊരിക്കലും ഒരു കേടുമില്ല. അതിനിങ്ങനെ മാറി മാറി നാമരൂപങ്ങൾ ഉണ്ടാകുന്നു ആയിരുന്നു. ഇത് ജ്ഞാനം. ഈ അറിവ് ഉറപ്പിക്കും. അറിവ് ഉറപ്പിക്കാൻ ചെയ്യുന്നു പുസ്തകങ്ങൾ ഒരു വായിക്കുക, അല്ലെങ്കിൽ അശോക്രഗീതം വായിക്കുക. ഇതൊരു ജീവർഷ തെറ്റാണ്. വേണ്ട പറയാം, വെല്ലുവിളിയാണ്. ലോകത്തെ ചില ചിന്തകന്മാരെയും ഈ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കൂ. തെളി ഇത് ശരിയാണെങ്കിൽ അംഗീകരിക്കൂ, അംഗീകരിച്ചിട്ട് ധീരമായി ജീവിക്കൂ. ഈ നാമരൂപങ്ങൾക്ക് പരിണാമം, അത് ജനിക്കും, അത് വളരും, ജീർണിക്കും, സുഖക്കേട് വരും, മരിക്കും. അവിടെയൊക്കെ ചെയ്യാവുന്ന പ്രതിവിധി ഒക്കെ ചെയ്തോളൂ. പക്ഷേ കാര്യമായി ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല, അതുകൊണ്ട് ദുഃഖിക്കാതിരിക്കും. അപരിഹാരി കർത്തയെ തത്വം ചോദിച്ചു മറുകത്തി പരിഹരിക്കാൻ വയ്യാത്ത കാര്യത്തിൽ കണ്ണുനേട് വാർത്തത് കൊണ്ട് പ്രയോജനമില്ല. അദ്ദേഹം ഗുരുവായൂർ കപ്പത്തെ അവിടെ പോയി കണ്ണുനേട് വാർത്താൽ ഒരു പ്രയോജനമില്ല. വാസ്തവത്തിൽ ആ പാണ്ഡവന്മാരൊക്കെ ഈ ഗുരുവായൂരപ്പന്റെ അടുത്തെട്ട് മാത്രം കൂടെ നടന്ന് ഒടുവിൽ അവർക്ക് വന്ന് ചേർന്ന ദുരിതം ലോകത്ത് മറ്റാർക്കെങ്കിലും പോട്ടെ, ഞാൻ അത് വർദ്ധിപ്പിക്കുന്നില്ല. ഗുരുവായൂരപ്പൻ നമ്മുടെ ഒക്കെ ആവണം. അതുകൊണ്ട് അദ്ദേഹത്തെ എന്നോട് വലിയ ഇഷ്ടമാണ് ഇതൊക്കെ പറയുന്നത്. എനിക്ക് നല്ലതൊക്കെ അറിയാം. ഇത്രയൊക്കെ പറഞ്ഞിട്ടും കൂടുതൽ കൂടുതൽ അദ്ദേഹം എന്നെ അനുഗ്രഹിക്കുന്നതല്ലാതെ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തെ വേണ്ട പോലെ അറിയുന്നു, അറിയുന്നു. സംശയം അച്ഛാ, അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞെ നീ എന്നെ വെറും മനുഷ്യനായിട്ടറിഞ്ഞാൽ അവജാനന്തിമാർ മൂഢമാക. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ മൂഢനായ ഞാൻ ഒരിക്കലും. അദ്ദേഹം പറയുന്നു നീ മൂഢനാകരുത്, അവജാനന്തിമാർ മൂഢമാക. ഇതിനപ്പുറം നീ എങ്ങനെ പറയുക? എന്നാൽ കുറെ കൂടെ കറ്റിയുള്ളൂ. അഗൂഢശബ്ദത്തിന് അങ്ങേയറ്റത്തെ ഇതിനപ്പുറം ഒരു സകാരമാക്കി ഗുരുവായൂരപ്പനെ അംഗീകരിച്ചു. പക്ഷെ അതൊന്നും യഥാർത്ഥ ഈശ്വരതത്വമാണെന്ന് തെറ്റിദ്ധരിക്കും. അഖണ്ഡബോധം മാത്രം. അഷ്ടാവക്രൻ എനിക്ക് പറയുന്നു, അല്ലോ ജനക, ഇത് ജ്ഞാനം, ഇതാണ് ജ്ഞാനം. അതുകൊണ്ട് എന്ത് വേണം? തഥൈതസ്യ നത്യാഗോ നഗ്രഹോ. നമുക്ക് വാശിയോടുകൂടി ഉറച്ചു കുറയ്ക്കുക, അതോ എന്തെങ്കിലും എതിരായ അഭിപ്രായങ്ങൾ തള്ളപ്പെടുക എന്ന വാശിയോടുകൂടി വീണ്ടും ചിന്തിക്കുക. ഇത്ര മാത്രമേ നീ ചെയ്യേണ്ടൂ. നീ ഇത് തിരിക്കണ്ട. എന്ത് തിരിക്കാൻ?
ജനിക്കാൻ പറ്റുമോ നാമരൂപങ്ങളെ? അവ മാറി മാറി വന്നുകൊണ്ടിരിക്കും. എവിടെ ജനിക്കാൻ? ആര് ജനിക്കാൻ? ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഒക്കെ ജനിക്കാൻ പറ്റും. പറ്റും. അവയൊക്കെ ഒന്നാണെന്ന് അറിയുക, അതാണ് ഈ ജ്ഞാനം. ഒന്നാണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്ത് ജനിക്കാൻ? ഒന്നും ജയിക്കാനില്ല. അതുകൊണ്ട് നത്യാഗ, നമ്മളൊക്കെ എന്തെങ്കിലും ഒരു അനുഷ്ഠാനം വേണം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഇന്നത് ചെയ്യാൻ. ഇവരാരും പറയുന്നില്ലല്ലോ, അഷ്ടാവക്രനീ പറയാനുള്ളൂ. പറ്റുമെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ഇഷ്ടംപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കി വയ്ക്കാം. എന്തും ചെയ്യാം. ഈ അറിവ് വെച്ചു കർമ്മം കുറെയൊക്കെ ചെയ്തേ തീരൂ, നമുക്കത് ഇങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. പക്ഷെ ഈ അറിവിന് കർമ്മം ചെയ്തുണ്ടാക്കാൻ ഒക്കില്ല. ഇത് ശാസ്ത്രീയമായി ചിന്തിച്ചുണ്ടാക്കണം. അതുകൊണ്ടല്ലോ ഈ ജഗത്തിന് നീ ജനിക്കട്ട, നീ ഇതറിഞ്ഞോ. ഇത് ഇങ്ങനെ വന്നോണ്ടിരിക്കും, കൊണ്ടുകൊണ്ടിരിക്കും. ഇതിന് ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, ഏത് ചക്രവർത്തിക്ക് ഇവനെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല വല്ല പറ്റുമോ? പറ്റുമെങ്കിൽ ആലോചിച്ച് ചെയ്തോളൂ ഈ ജഗത്തിന്. അപ്പൊ ന ത്യാഗോ ഇത് ജനിക്കുന്ന, ന ഗ്രഹോ ഇത് സ്വീകരിക്കുകയുമായിട്ട. ഇത് പ്രത്യേക ഒരു വസ്തു, ഇത് എന്തത്? ഞാനിതും ഇടയില്ല, അങ്ങനെ ഒന്നും വേണ്ട. ഇതിങ്ങനെ വന്നുമ്പോൾ ഇരിക്കുന്ന നാമരൂപങ്ങൾ, ഇത് നിന്റെതൊന്നുമല്ല, ആരുടെതുമല്ല. ഇത് വസ്തുവിൽ ഇങ്ങനെ വരുന്നു പോകുന്നു. വേണ്ടാതെ അതിനെയൊക്കെ പിടിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ സ്വന്തം ശരീരത്തെ പോലും സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. എന്താ കാര്യം? ഇരിക്കോ, ഞാൻ വിടില്ല, ഈ ശരീരം ഞാൻ വിടില്ല എന്ന് പറഞ്ഞാൽ വിടാതിരിക്കാൻ പറ്റുമോ? എത്ര പേരാണ് വിടില്ല എന്ന് മുഴുവൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. അപ്പൊ അങ്ങനെ മുഴുവൻ പിടിക്കുന്നത് എന്താ? ഇരിക്കുന്നിടത്തോളം ശരീരം കൊണ്ട് വേണ്ടതൊക്കെ ചെയ്യുക, പോകുമ്പോ പോട്ടെ, ഇരിക്കുമ്പോ ഇരിക്കട്ടെ, ഒരു കുഴപ്പമില്ല. എത്ര ശരീരം പോയാലും ഒരു കുഴപ്പമില്ല. ന ത്യാഗോ ന ഗ്രഹോ. അതുകൊണ്ട് ഈ ഒന്നിനെ പിടിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. ഇതറിഞ്ഞുകൊണ്ട് ഒരു നാടകത്തിൽ പോലെ എല്ലാം കൈകാര്യം ചെയ്യൂ. സ്വന്തം ശരീരം കൈകാര്യം ചെയ്യൂ, സൂക്കേട് വരാതെ ഒക്കെ നോക്കിക്കൊള്ളൂ. അതിനൊന്നും തടസ്സമില്ല. പക്ഷെ ഇതൊന്ന് ഇരുന്നോളും, ഇതെന്തതാണ്? അങ്ങനെ ഒരു എളുപ്പമേ ഇല്ല. ആർക്കും സാധ്യമല്ല. സാധ്യമല്ലാത്തത് ചെയ്യാൻ പോയാൽ കലയിൽ കൈവച്ച് നിലവിളിക്കേണ്ടി വരും. അതുകൊണ്ട് സാധ്യമല്ലാത്തതൊന്നും ചെയ്യാൻ പോണ്ട, തിരിക്കാൻ പോണ്ട, സാധിക്കില്ല. ചിലർക്കൊക്കെ തിരിക്കണം. അതിനാണ് ഈ ശ്വാസം പിടിത്തവും. അതൊക്കെ നല്ലതാണ്, അതൊക്കെ നല്ലതാണ്. പക്ഷെ ഇവിടെ തിരിക്കാൻ, എന്ത് തിരിക്കാൻ? ഇതറിഞ്ഞോളൂ, ഇവിടെ തിരിക്കാനൊന്നും ഇല്ല. ആകെ ഒരു വസ്തു, അല്ലെങ്കിൽ ഇവിടെ തിരിക്കാനാണ് ഗ്രഹിക്കാനൊന്നുമില്ല. ഒരു വസ്തു, നിങ്ങളും അത് തന്നെ. പിന്നെ നിങ്ങൾ ഇനി ആരെ ഗ്രഹിക്കാൻ? എന്നാൽ ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ലയിപ്പിച്ചു പറയാം. എവിടെ കൊണ്ടുപോയി ലയിപ്പിക്കാനില്ല. ന ത്യാഗോ ന ഗ്രഹോ ന ലയഹ. ഇതിനെ തിരിക്കുകയും വേണ്ട, ഇതിനെ ഗ്രഹിക്കുകയും വേണ്ട, ഇതിനെ ലയിപ്പിക്കുകയും വേണ്ട. പിന്നെ എന്ത് വേണം മഹർഷി? ഇത് അറിഞ്ഞു വെച്ചോളൂ, അറിവുറപ്പിക്കൂ. രാവകൾ അറിവുറപ്പിക്കൂ. അതെങ്ങനെ? തച്ചിന്തനം തത്പഥനം അന്യോന്യം തത്പ്രബോധനം ഏകദേഹപരത്വം ച ബ്രഹ്മാഭ്യാസം ഇതും വൃഥാഹ. തച്ചിന്തനം ചിന്തിക്കുക. അഷ്ടാവക്രയിങ്ങനെ പറയുന്നു, ഇവിടെ ഒരു അഖണ്ഡ ബോധമേ ഉള്ളൂ. അതിന് വെറും മാറി മാറി വരുന്ന നാമരൂപങ്ങളാണ് പ്രപഞ്ചം. ഇത് ശരിയാണോ? ശരിയാവുന്നല്ലോ. എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ബോധമില്ലെങ്കിൽ എനിക്ക് പ്രപഞ്ചം ഉണ്ടോ? ഇത്തം മുഴുവത് ഞാൻ എന്നോട്, ഞാൻ അനുവോട് വരും. അപ്പടി താഴെ വീഴും. ഇങ്ങനെ ആർക്കും എല്ലാം അനന്ത സൂര്യൻ അനുവോട് അറിയുന്നുണ്ടെങ്കിൽ
സൂര്യന്റെ ഉള്ളിലുള്ള ബോധകേന്ദ്രത്തിൽ നിന്നുണ്ട്. ഇതാണ് സ്വാമി രാമകൃഷ്ണൻ പറയുവാൻ ഐസക് ന്യൂട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ആകാശത്തിങ്ങനെ ഒരാശ്രയവും ഇല്ലാതെ നിൽക്കുന്ന നക്ഷത്രങ്ങളൊക്കെ പിടിച്ച് ഉരുക്കി താഴെ ഇട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം നല്ല കവിയായിരുന്ന ഐസക്. പക്ഷെ എവിടെയാ പിടിച്ച് കുലിക്കേണ്ടതും നിശ്ചയമല്ല. അത് സ്വാമി രാമകൃഷ്ണൻ പറയും, വരൂ ഐസക് ന്യൂട്ടൻ ഇന്ത്യയിലേക്ക് വരൂ, വേദാന്തം പഠിക്കൂ, എവിടെ പിടിച്ചു കൊടുക്കണമെന്ന് നല്ല ഒന്നാം തെളിയും. നിങ്ങളെ അനന്തകോടി ബ്രഹ്മാണ്ടം നിൽക്കുന്നത് നിങ്ങളെ ഈ ഉള്ളിലുള്ള ഞാൻ എന്ന ഉള്ള പിന്നെ ഒന്നും കാണുകയോ നിശ്ചയമാണ്. ഞങ്ങൾ എത്രയോ അതാണ് രാമൻ, സ്വാമി രാമൻ, അവർ രാമൻ എന്ന് പറഞ്ഞു അന്ന് കരുതരുത്. അന്ന് മാത്രിക്കലും കെമിസ്ട്രിയിലും ഒക്കെ അദ്ദേഹത്തെ ജയിക്കാൻ ലോകത്ത് ആരുമില്ല. അത്രയായിരുന്നു സ്വാമി രാമൻ. അദ്ദേഹമാണ് വേദാന്തം പഠിച്ചിട്ട് ഐശ്വര്യത്തിനോട് ഇത് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അഷ്ടാവക്രൻ നിർദ്ദേശിക്കുന്ന ചിത്രമാത്രം ത്യാഗോ നഗ്രഹോ നല്ലയ, ഇത് ധരിക്കണ്ട, ഗ്രഹിക്കണ്ട, ഗ്രഹിപ്പിക്കുന്നുണ്ട. പിന്നെ അറിയൂ, അറിഞ്ഞിട്ട് ചിന്തിക്കൂ. തച്ചിന്തനം തത്കഥനം അത് അറിവായിട്ടെങ്കിലും ചർച്ച ചെയ്യൂ. നോക്കിട്ടവര് ഈ അഷ്ടാവക്രം പറയുന്നല്ലോ, രണ്ടുപേരും കൂടുക താല്പര്യമുള്ളതാണ്. അഷ്ടാവക്രം പറയുന്നല്ലോ, ഇതൊക്കെ അഖണ്ഡ ബോധമാണെന്ന്. ഇത് ശരിയാണോ? നമുക്ക് ഇതിനെ ഒന്ന് എതിർക്കുന്നുണ്ട്. യുക്തിവാദികളെ വിളിച്ചുകൊള്ളുക. ഞാൻ പല യുക്തിവാദി സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് സംസാരിക്കാൻ വിളിച്ചു നോക്കി, ഒറ്റ മനുഷ്യന് വരില്ല, ഒറ്റ മനുഷ്യന് വരില്ല. പിന്നെ എന്തെയ്യും? യുക്തിയില്ലാത്ത യുക്തിവാദികളെ നേരം കൽക്കരന്ന് പിടയുന്ന യുക്തിവാദി എന്റെ യുക്തി നിങ്ങൾക്ക് എന്ത് തെളിഞ്ഞിട്ടുണ്ടോ ജീവിതത്തെ കുറിച്ച്? ഇതാ വ്യക്തമായി തെളിഞ്ഞ കാര്യം പറയുന്നു. നിങ്ങളെ യുക്തി കൊണ്ട് ഇതിനെ പുറത്തെല്ലാം പറ്റുമോ? ചിന്തിക്കണം. തച്ചിന്തനം തക്കഥനം അന്യോന്യം തത്പ്രബോധനം പരസ്പരം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. അവരുടെ പുസ്തകം അല്ലെങ്കിൽ ഏഞ്ചൽസിന്റെ പുസ്തകം അല്ലെങ്കിൽ ആർച്ചിന്റെ പുസ്തകം അല്ലെങ്കിൽ മറ്റൊരു പുസ്തകം, അവിടെ ഒന്നുമില്ല. ഭൂമിയിലുപ്പാണ് ഞാനൊക്കെ വായിച്ചു നോക്കി. അത് വെറുതെ പറയുകയല്ല, ആത്മാർത്ഥയോടുകൂടി വായിച്ചു നോക്കി. പക്ഷെ അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ കൂലി എടുത്ത് ഊരി രക്ഷയില്ല. നേരെ മറിച്ച് ഈ വേദാന്തത്വം ആവർത്തിച്ച് തർക്കിച്ച് യുക്തിചിന്ത ചെയ്ത് പരിശ്രമിച്ചു നോക്കുക. അന്യോന്യത്വ പ്രബോധനം അതുകൊണ്ട് ഇത് മാറ്റാനൊക്കെ ഇല്ലെങ്കിൽ ഏത ദേഹപരത്വം എല്ലാം ഒന്ന്. ഇവിടെ പലതില്ല. ഈശാവാസ്യനികം സർവം മനസ്സിനെ അത് പഠിപ്പിച്ച് പഠിപ്പിച്ച് രാഗദ്വേഷങ്ങൾ മാറ്റി അനന്ത സുഖമനുഭവിച്ച് എല്ലാവരുടെയും ലക്ഷ്യമാണ് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. എന്തിന്? ഈ ലോകം എന്ത് മണ്ണെണ്ണിട്ടായാലും നമുക്കൊന്നുമില്ല. എനിക്ക് സുഖം വേണം, ദുഃഖം ആയിക്കോട്ടോ, നിങ്ങൾക്കും അത് തന്നെ. ഇത് എന്ത് വേണോ ആയിക്കോട്ടെ, പക്ഷെ അത് ഈ തത്വം ഗ്രഹിച്ചാലല്ലാതെ സാധ്യമല്ല. മറ്റൊരു ഉപായം കൊണ്ടും സാധ്യമല്ല. എത്രകണ്ട് ഈ തത്വം ഉറച്ചുറച്ചു വരുമോ അത്രകണ്ട് സുഖം, അത്രകണ്ട് അതിരത്ത ശാന്തി ആര് വേണോ ശ്രമിച്ചു നോക്കോട്ടെ. ഞാൻ വ്യക്തമായും ശ്രമിച്ചു നോക്കിയിട്ട് തന്നെ പറയുക. അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. അത് മറ്റുള്ളവർക്കും കിട്ടുന്നില്ലല്ലോ എന്ന ഒരു കുട്ടികൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അല്ലാതെ വേറെ ജീവിതത്തിൽ യാതൊരു കുട്ടികളുമില്ല. ജീവിതം ഇത്ര ലളിതമായിരിക്കെ ഈ അത്യന്തം ലളിതമായ സത്യം ഒന്ന് ചിന്തിച്ചുറപ്പിക്കാൻ കഴിയാതെ വലിയ ആരുകൾ പറയുന്നവർ പോലും ഭാന്തരം പോലും ഉയരുന്നല്ലോ ഭഗവാനെ എന്ന് വിചാരിക്കുമ്പോ ഒരു കുട്ടികളൊരിക്കലും മനസ്സിൽ ചെറിയപ്പെടുത്തില്ല. ഇരുന്നോട്ടെ, അത് സാരമില്ല, അത് കുറച്ചു ദിവസം കൂടെ ഇരുന്നോട്ടെ എന്ന് വിചരിക്കുകയാണ് മനഃപൂർവ്വം. കുണ്ടിനെ പറ്റിട്ട് എന്താ പ്രയോജനം? ലൈറ്റ് ഇപ്പൊ പോകും. ഇന്ന് ആറര മണിക്ക് ലോഡ് ഷെഡിങ് ആണ്, സാരമില്ല. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഈ ശ്ലോകം അങ്ങോട്ട്
വിസ്തരിച്ചത് മതിയാവുന്നില്ല. നമുക്ക് കുറച്ചുകൂടെ വളരെ വിസ്തരിച്ച് അടുത്ത ശ്ലോകം അടുത്ത ദിവസം ഈ ശ്ലോകം ഒന്നുകൂടെ ചർച്ച ചെയ്യാം. ഇത്ര മാത്രമേ ഓർമ്മിക്കാനുള്ളൂ. ഇവിടെ നമുക്കൊന്നും വിശേഷിച്ച് വലയായിട്ടൊന്നും ചെയ്യാനില്ല. ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇവിടെ ആത്യന്തികമായി ഒരു കുഴപ്പമില്ല. ഒരൊറ്റ വസ്തു, അതില് ഒരു ഇന്ദ്രജാലം, ഇതിനെ മാറ്റിമറിക്കാമെന്നും ഒരു ചക്രവർത്തിക്കും ഒരു സിദ്ധനും ഒരു അവതാർ ഒരു ഈശ്വരന് ആ ഒരു ഈശ്വരനെ ഉള്ളൂ. അങ്ങനെയാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇനി ആരായിരുന്നു മാറ്റിമറിക്കാൻ ആ ഒരു ഈശ്വരനെ ഉള്ളൂ. അദ്ദേഹം ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കുകയാണ്. ഇനി അദ്ദേഹം ഇത് മാറ്റിമറിക്കുമോ? പറയുന്നത് അദ്ദേഹം ഇത് നേരെ ആക്കാൻ പിന്നെ അവിടുന്ന് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നീ നോക്കി അവതരിക്കുന്നു. ഇത് കേൾക്കുന്ന നമ്മളല്ലേ വിദ്യ. ആ ഈശ്വരൻ പറഞ്ഞാൽ പോലും അഷ്ടാവക്രൻ ഇത് വിശ്വസിക്കാൻ താറില്ല, ജനകനും താറില്ല, ചെന്തിട്ടവരുന്ന നമ്മളും താറില്ല. അതുകൊണ്ട് ഇത് ഓർമ്മിച്ച് കൂടുതൽ കൂടുതൽ സന്തോഷം വളർത്തി വളർത്തി ജീവിക്കാനുള്ള കരുത്ത് ജഗദീശ്വരൻ നമുക്കൊക്കെ തരട്ടെ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണം ഗച്ഛതേ.